ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി തേലക്കാടിന്റെ നടുക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. സൈലന്റ് വാലിയിലേക്ക് പോകുന്ന ആ റൂട്ടിലാണ് കേട്ടോ. ഇന്ന് എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെഡാനുകളുടെ ഒരു ബിഗ് ഡാഡി എന്നറിയപ്പെടുന്ന, ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് വോക്സ് വാഗന്റെ വിർട്ടസ് ജി ടി ആണ്. ഇതിൽ വന്നിരിക്കുന്ന 7-speed DST ഗിയർ ബോക്സും 1.5-liter ടെർബോ ചാർജ് എഞ്ചിനും ആണ്. അത്ര ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ വണ്ടി ഒരു 4-cylinder എഞ്ചിൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലെ സിലിണ്ടർ ഡിആക്ടിവേഷൻ ടെക്നോളജി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ 4-cylinder നമ്മുടെ വണ്ടി നോർമലി റൺ ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് RPM അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് 2-cylinder മാറ്റാൻ പറ്റും. സോ അതുവഴി നമുക്ക് ഒരുപാട് ഫ്യൂല് സേവ് ചെയ്യാൻ പറ്റും. ഒരു 17-80 km നമുക്ക് ഹൈ റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വോക്സ്വാഗനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം ഫൺ ടു ഡ്രൈവ് ആണ്, ശരിക്കും ഒരു ഡ്രൈവേഴ്സ് കാറാണ്. ഒരു 1.5-liter ടർബോ ചാർജ് എഞ്ചിനും അതുപോലെ 1-liter ടർബോ ചാർജ് എഞ്ചിനുമാണ് നമ്മുടെ ഈ വണ്ടിയുടെ വേരിയൻസ് ആയിട്ട് വരുന്നത്. ഈ 1-liter എഞ്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ 115 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടർബോ ചാർജ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ 1.5-liter കുറിച്ച് പറയുവാണെങ്കിലോ അത് 150, അതായത് 150 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടർബോ ചാർജ് എഞ്ചിനാണ്. രണ്ടും ഈക്വലി സെല് ചെയ്യുന്ന രണ്ട് മോഡലുകളാണ്. വിർട്ടസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വണ്ടിയുടെ ലുക്ക്, സേഫ്റ്റി, സ്റ്റെബിലിറ്റി. ഞാനിപ്പോൾ കാണുന്ന ഒരു പോക്കറ്റ് റോഡിൽ കൂടെ ആയിട്ട് കയറി വന്നത്, ഒരു ബോഡി റോളോ ഒരു കാര്യങ്ങളോ എക്സ്പീരിയൻസ് ഇല്ല, അത്രയ്ക്കും നല്ലൊരു സ്റ്റെബിലിറ്റിയാണ് നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നത്. വണ്ടിയുടെ ലുക്കിലേക്ക് വരുവാണെങ്കിൽ, ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലുണ്ടല്ലോ, പുറത്തൊക്കെ കാണുന്ന ഗോൾഫിനോട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈൻ ആണ് നമുക്ക് കാണുന്നത്. അതുപോലെ നമ്മുടെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ജെറ്റിയോടൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. 170 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. ഞാനിപ്പോ ഈ ഹൈ റേഞ്ചിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പിലുള്ള ടെറൈൻസിലും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ വണ്ടി എല്ലായിടത്തും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റീറിങ്ങിലേക്കൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റീറിംഗ് ആണ്. നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും കേട്ടോ ഇത് ഓടിക്കുന്ന സമയത്ത്. ഫ്യൂൽ എഫിഷ്യൻസിക്കും ബെസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനുള്ള നാഷണൽ റെക്കോർഡ്സ് വിർട്ടസിനും ടൈഗോണും കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ ഉള്ളത് ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ അതാണ് മീശപ്പൊലിമല. സോ നമുക്കിനി വണ്ടിയുടെ ബൂട്ട് സ്പേസിലേക്ക് പോകാം. ഇത് കണ്ടോ, ഈ ബൂട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. പക്ഷെ ഈ ബൂട്ടിന് ഒരു ലോക്ക് പൊസിഷൻ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ വണ്ടിയുടെ ബൂട്ടിന്റെ ലോക്ക് പൊസിഷൻ. 520 liter ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ അത് കുറച്ച് മെസ്സി, കുറച്ച് കച്ചറായിട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് മൈൻഡ് ചെയ്താ വേണേ, ഞാൻ നിങ്ങൾക്ക് കയറി കളഞ്ഞ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ആ ഒരു സ്പേസിന് എത്രത്തോളം ഉണ്ടെന്ന്. നമ്മുടെ വണ്ടിയില് 520 liter ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഏകദേശം അത് എത്രത്തോളം വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് 3-4 trolley bags നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് ഈ വാഹനത്തിന്റെ ബൂട്ടിൽ കയറ്റാൻ പറ്റും. ഇത് കണ്ടോ,
ഇവിടെ നമ്മളിങ്ങനെ താത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ നമുക്ക് ബൂട്ടിലേക്ക് ഒരു ആക്സസ് കിട്ടും. അത് നമുക്ക് ശരിക്കും നൈറ്റ് ടൈമിലൊക്കെ സേഫ്റ്റിയുടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ അത് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഡ്രസ്സിലേക്ക് വരുവാണെങ്കിൽ 1 ലിറ്ററും 1.5 ലിറ്ററും ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ തരുവാണെങ്കിൽ 1 ലിറ്റർ തന്നെ ഒരു ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 1.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഭീകരം ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാലും പ്ലാൻ ചെയ്യാൻ പറ്റും. ഹൈലൻഡിയും ടോപ്പ് ലൈനിന് ഇടയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന മറ്റൊരു വേരിയന്റാണ് ജി ടി ലൈൻ. ഈ ജി ടി ലൈനിലേക്ക് വരുവാണെങ്കിൽ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. ടോപ്പ് ലൈനിന് തൊട്ട് താഴെ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ആ വണ്ടി. ബാക്ക്ഗ്രൗണ്ട് നോക്കി, അതാണ് നമ്മുടെ മീശപ്പൊലിമല. അതിനൊക്കെ ചെറിയ 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 അരുവികളൊക്കെ ഇങ്ങനെ താഴേക്ക്. ഈ ക്യാമറ എത്രമാത്രം ക്ലാരിറ്റിയോട് കൂടി കാണാൻ പറ്റുന്ന അറിയത്തില്ല, പക്ഷെ റിയലി അമേസിംഗ് ആണ്. ഒരു വട്ടം എങ്കിലും നിങ്ങൾ മൂന്നാർ വരുവാണെങ്കിൽ ജസ്റ്റ് വന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സ്പോട്ട് കൂടെയാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നെക്കൊണ്ട് പറ്റുന്നതുകൊണ്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഈ വണ്ടി തന്ന കോട്ടയം ഫോക്സ്വാഗൺ ബിഗ് താങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറി റിലേറ്റഡോ അല്ലെങ്കിൽ ഓഫേഴ്സ് റിലേറ്റഡോ ഒക്കെ ആയിട്ടുള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ഓഫേഴ്സ് കൂടെ കിട്ടാൻ പോകുന്നുണ്ട്. സോ കൂടുതലൊന്നും പറയുന്നില്ല, അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കഴിഞ്ഞാൽ ബൈ ബൈ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ബൈ ബൈ.